കാസലിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ബുദ്ധനുടെ കാഴ്ചകൾ കണ്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോ നമ്മളിപ്പോ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു കാസൽ, സെന്റ് പീറ്റേഴ്സ് കാസൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്തുള്ള നമ്മൾ കാർ എൻ്റെ അടുത്തത് നമ്മൾ 90 ലിറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പൈസ പറഞ്ഞെങ്കിൽ 800 രൂപയെ വരുള്ളൂ. പിന്നെ ഡീസലിന് ഇവിടെ പെട്രോളിന് ഇവിടെ 8 ലിറാണ്, 8.5 ലിറാണ് 100 ലിറ്ററിന്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 60, 70, 80 രൂപയെ അങ്ങനെ വരുള്ളൂ. സോ നമ്മൾ മൂന്നാളുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പാണ്. നമ്മൾ ടെൻറ്റ് അടിച്ചു താമസിച്ചു അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ സുഹൃത്തുക്കളെ. ഇവിടെ 1 മണിക്കൂർ പാർക്കിംഗ് ചെയ്യണമെങ്കിൽ 15 ലിറാണ്. 3 മണിക്കൂർ പാർക്കിംഗ് ചെയ്യണമെങ്കിൽ 25 ലിറ കൊടുക്കണം. സോ ബുർദും പറഞ്ഞ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ടൗണാണ്. ടർക്കിയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ടൗണാണ്. അതുകൊണ്ടാണ് ഇത്ര നിരക്ക് വരുന്ന പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കി പാർക്കിംഗ് മാത്രമല്ല, ബാക്കി എല്ലാം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു ബിസ്ക്കറ്റ് മേടിച്ചു സുഹൃത്തുക്കളെ, 4 ലിറ. നല്ല ഭംഗിയാണ്. പാതകളൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാസലിലേക്ക് നടന്നുകൊണ്ട് പോവാം. ഇതോ 2 പേർ അവിടെ മുമ്പിലുണ്ട്, മുമ്പിൽ നടന്നുകൊണ്ട് പോവാണ്. എൻ്റെ കൂടെ ഇല്ലാത്ത 2 പേർ അവിടെ മുമ്പിൽ നടന്നുകൊണ്ട് പോവാണ് സുഹൃത്തുക്കളെ. നടന്ന് ഇപ്പോൾ ഒരു മെറീനൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ അടിപൊളി കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാം നിങ്ങൾക്ക്. ഭയങ്കരമായിട്ട് കേട്ടോ എന്ത് ഭംഗിയുണ്ട്. അതെ, ഫുള്ള് നിറച്ച് ബോട്ടുകൾ. അവിടെ വരെ ബോട്ടുകളുണ്ട്. എല്ലാ തരത്തിലുള്ള ബോട്ടുകളുണ്ട്. വലുതും ചെറുതുമായ എല്ലാ ബോട്ടുകളുണ്ട്. അടിപൊളിയല്ലേ? ഒക്കെ നിറച്ച് റെസ്റ്റോറൻ്റാണ്. ഒരു സൈഡിൽ ഈ സൈഡിലൊക്കെ ബോട്ടുകളാണ്, ഫുള്ള് ബോട്ട്സാണ്. ആ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ യാച്ചുകളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ബുദ്ധം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ യാച്ചുകൾ ഓരോന്ന് കോടികെട്ടിൽ ഉറപ്പായത് യാച്ചുകളാണ്. സോ അങ്ങനെ 1 അല്ല 2 അല്ല 10 അല്ല 100 അല്ല 100 കണക്കിന് യാച്ചുകളാണ് ഇവിടെ മറീനയിൽ നിൽക്കുന്നത്. സോ ഓരോരോ പണക്കാരൻ്റെയൊക്കെ യാച്ചുകളാണ് ഇത്. സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. ചു എന്തൊരു യാച്ചുകളല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഓരോന്ന് കാണാൻ ഭീമാകൃതിയുള്ളവരുടെ യാച്ചുകളാണ്. ഇങ്ങനത്തെ യാച്ചുകൾ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. ആദ്യമായിട്ടാണ് ഇത്ര യാച്ചുകൾ ഞാൻ ഒന്നിച്ച് കാണുന്ന സുഹൃത്തുക്കളെ.
സോ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ ഉള്ളിലത്തെ വീഡിയോ. ഇതാണ് കാസലിന്റെ ഉള്ളിലത്തെ വീഡിയോ. ഒരു മ്യൂസിയമാണ് അവർ ചെയ്തത്. ഇവിടെ കടലിൽ കിട്ടിയ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ മ്യൂസിയം ആക്കി വെച്ചതാണ് സുഹൃത്തുക്കളെ. അതിൽ സ്വർണ്ണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ.